എല്ലാവർക്കും ലേണേഴ്സിന്റെ ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഫോർത്ത് ചാപ്റ്റർ ആണ് മക്കളെ. 10th അല്ലെങ്കിൽ 10th ക്ലാസ്സിലെ 4th അധ്യായമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ 4th അധ്യായം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ അടക്കി ഭരിച്ച ഒരു വിദേശികൾ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം അടക്കി ഭരിച്ച വിദേശികളായിരുന്നു, ഫോറിൻ റൂളേഴ്സ് ആയിരുന്നു. ആര് മക്കളെ? ആരായിരിക്കും? ബ്രിട്ടീഷുകാരാണ്. ആരാ മക്കളെ? ബ്രിട്ടീഷുകാർ. അപ്പൊ ഈ ചാപ്റ്ററിന് പേര് തന്നെ നമ്മളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തു നോക്കാം, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ ആണോ? എന്താ പറഞ്ഞു? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്തു പറയും മക്കളെ? ബ്രിട്ടീഷ് ചൂഷണവും അതോടൊപ്പം മക്കളെ അതിനെതിരേണ്ട ചെറുത്തുനിൽപ്പുകളും, അല്ലെങ്കിൽ എന്ത് പറയും? ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു നോക്കുക, ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ നമ്മൾ കേട്ടു ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലെ. എന്താ പറഞ്ഞ മക്കളെ? ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ. അപ്പൊ ഇവരിവിടെ നടപ്പിലാക്കിയ ഒരു കൂട്ടം ചൂഷണങ്ങളെ കുറിച്ച് പഠിക്കും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് ആണ്, ചെറുത്തുനിൽപ്പുകളല്ലേ. അപ്പൊ ഇവർക്കെതിരെ ഉണ്ടായ, ആർക്കെതിരെ ഉണ്ടായ? ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ഒരു കൂട്ടം റെസിസ്റ്റൻസ് നമ്മൾ എവിടെ പഠിക്കും മക്കളെ? ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് ഡിസ്കസ് ചെയ്തു. പേരെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു. ഈ പേരിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാം, ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചാപ്റ്ററിന്റെ പേര് പറയുന്ന സമയത്ത് തന്നെ ആ പേര് പഠിക്കുമ്പോൾ നമുക്കറിയാം ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഓക്കെ അല്ലേ? നമുക്ക് ചാപ്റ്റർ എടുത്താലോ മക്കളെ? ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യല്ലേ? വളരെ കുറച്ച ഭാഗം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പലപ്പോഴും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല പരീക്ഷാ പേപ്പറിലും ആവർത്തിച്ചിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്നാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് മക്കളെ, എന്നായിരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് അവരെന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നത്? അവർ വന്നത് ട്രേഡ് റിലേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ന് മക്കളെ ട്രേഡിന് വേണ്ടിയിട്ടായിരുന്നു, അതോ വ്യാപാര ബന്ധത്തിലൂടെയായിരുന്നു അവർ ഇന്ത്യയിലേക്ക് ആര് കാലുകുത്തിയത്? ബ്രിട്ടീഷുകാർ കടന്നു വന്നത്. അപ്പൊ നമ്മൾ ഒന്ന് ആദ്യം ഫസ്റ്റായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ട്രേഡിന്, അല്ലെങ്കിൽ വ്യാപാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന ഒരു ഫോറിൻ റൂളേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഫോറിൻ കൺട്രി ആയിരുന്നു ബ്രിട്ടീഷുകാർ. ക്ലിയർ അല്ലേ? ആ ഫോറിൻ റൂളേഴ്സ് എന്നാണ് ഇന്ത്യയിൽ വന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഓർത്തു വെക്കുക, ട്രേഡ് റിലേഷന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടി വന്നത്? ട്രേഡ് റിലേഷന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. 1600 അല്ലേ, ഏകദേശം 1600 എന്ന മകളെ, 1600. ക്ലിയർ അല്ലേ? ആ 1600 അവർ ഇവിടെ ഒരു കമ്പനി സ്ഥാപിച്ചു. ആ കമ്പനിയുടെ പേരാണ് ബ്രിട്ടീഷ്, അല്ലെങ്കിൽ എന്ത് പറയാം മക്കളെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയും. എന്താ പറയാ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി 1600 ഇവിടെ സ്ഥാപിച്ചു, ഇന്ത്യയിൽ സ്ഥാപിച്ചു. അപ്പൊ വ്യാപാരത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ ഇവിടെ അടക്കി ഭരിച്ചിട്ടുണ്ട്. നമ്മൾ അതാ അവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താ വ്യാപാരത്തിന് വേണ്ടി അവരിവിടെ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഓർത്തു നോക്കണം, ഇതൊക്കെ എക്സാമിന് ചോദിക്കൊന്നുമില്ല മക്കളെ, നമ്മൾ പഠിച്ചു വെക്കാന്നുള്ളൂ. എക്സാമിന് ഇതൊന്നും ചോദിക്കൂല. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് എന്നാണ് അവർ വന്നത്, എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുള്ളൂ മക്കളെ. ജസ്റ്റ് ഓർത്ത് നോക്കട്ടോ, 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അങ്ങനെ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതിന് ശേഷം 1614 എന്നാ മക്കളെ, 1640 അല്ലേ, 1614 സൂറത്ത് എന്ന് പറയുന്ന ഇന്ത്യൻ സിറ്റി, ഇന്ത്യയിലെ ഒരു സിറ്റിയാണ്, പ്രസിദ്ധമായ ഒരു സിറ്റിയാണ് സൂറത്ത്. ഈ സൂറത്തിലാണ് ആദ്യമായിട്ട് ഒരു ട്രേഡ് അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം, സെൻട്രൽ ആര് തുടക്കം കുറിച്ചത്? ബ്രിട്ടീഷുകാർ ആരംഭിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ശേഷം അങ്ങനെ ചരിത്രം പറയുന്നത് നമ്മൾ അതൊന്നും പഠിക്കേണ്ട. നമ്മൾ ജസ്റ്റ് രണ്ട് കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഒന്ന്, 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ട് അവർ വന്നത്? വ്യാപാരത്തിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് അവർ വ്യാപാരം അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം എവിടെ ആരംഭിച്ചു? സൂറത്ത് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ സിറ്റിയിൽ 1614 സ്ഥാപിച്ചു. ഇത് രണ്ടും ഓക്കെ അല്ല മക്കളെ, ഈ രണ്ട് കാര്യങ്ങൾ ബാക്കി എടുത്താലോ നമുക്ക്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം ഇനി പഠിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു 600 ആര് വന്നു മക്കളെ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നു എന്ന് പറയും. എന്തിനാ വന്നത്? ഇതിനാ വന്നത് പറയും മക്കളെ, ട്രേഡിന് വേണ്ടിയിട്ട്, വ്യാപാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ വന്നവര് കുറെ വർഷം കഴിഞ്ഞപ്പോ വെറുതെ ഇപ്പോ വന്നതൊന്നല്ല, ഒരു വ്യാപാരത്തിന് വേണ്ടി വന്നവരായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്ത സമയത്ത് ഇവർക്ക് തോന്നിയത് നല്ല പച്ചപ്പുള്ള ഭൂമിയാണ്, നല്ല നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഭൂമിയാണ് ഇവിടെ ഒന്ന്, അല്ലെങ്കിൽ ഇവിടെ നടക്കി ഭരിക്കണം എന്നൊക്കെ ചെറിയ പൂതികൾ ആരെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു, ബ്രിട്ടീഷുകാരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, ഏകദേശം എത്ര വർഷം കഴിഞ്ഞാലോ, 1750
പത്ത് നൂറ്റൻപത്തി ആറ് വർഷങ്ങൾ കഴിഞ്ഞു, പത്ത് നൂറ്റൻപത്തി ആറ് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടാമത്തെ സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1757 എന്ന് പറയും. 1757 1757 പ്രസിദ്ധമായൊരു സംഭവം ഇന്ത്യയിൽ നടന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ദ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയും. എന്താ മക്കളെ, ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെങ്കിൽ എന്ത് പറയും, പ്ലാസി യുദ്ധം ഇന്ത്യയിൽ അരങ്ങേറി. എന്താണ് പ്ലാസി യുദ്ധം? ഈ പ്ലാസി യുദ്ധത്തിന്റെ പ്രത്യേകത, എന്താ പ്ലാസി യുദ്ധത്തിന്റെ പ്രത്യേകത, ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ പ്രത്യേകത എന്നാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചത് ഏത് യുദ്ധത്തോടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് യുദ്ധം എന്ന് ഓർത്തു വെക്കണം, ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് ഓർത്തു വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഓക്കെ, നമുക്ക് ആ കാര്യം ഡിസ്കസ് ചെയ്യാം. ഈ ബാറ്റിൽ ഓഫ് പ്ലാസി നമ്മൾ ആരൊക്കെ തമ്മിലാണ് നടന്നതെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം, നമ്മൾ ഹയർ സ്റ്റഡീസിൽ അതൊക്കെ നമ്മൾ പഠിക്കും. സിറാജ് ദൗളയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചതിച്ചു കണ്ട് അദ്ദേഹത്തിന്റെ നാവികനായിരുന്ന മിർജാഫറിന്റെ കൂടെ കൂട്ടിയിട്ടൊക്കെയാണ് വിപ്ലവം ആര് വിജയിക്കുന്നത്, ബ്രിട്ടീഷുകാർ വിജയിക്കുന്നത് വളരെ പെട്ടെന്ന്. അല്ലെങ്കിൽ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാളിലെ ഭരണം ആര് പിടിച്ചടക്കുന്നുണ്ട് മക്കളെ, ബ്രിട്ടീഷുകാർ പിടിച്ചടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 1757 നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടത്, ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. ഈ അതിന്റെ പ്രത്യേകത എന്താ മക്കളെ, ഇന്ത്യയിലെ ഭരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരണം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് അല്ലെങ്കിൽ പവർ അധികാരം സ്ഥാപിച്ചത് ഈ യുദ്ധത്തോട് കൂടിയിട്ടാണ്, ബാറ്റിൽ ഓഫ് പ്ലാസിയോട് കൂടിയിട്ടാണ്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞു. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1857 ഈ ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പൊ അതിന്റെ പോയിന്റ് മാത്രം ഓർത്തു വെക്കാം, 1857 പ്രത്യേകത എന്താ, പ്രത്യേകത ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമ്മൾ വിശദമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും മക്കളെ. അപ്പൊ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായ സമയം, അപ്പൊ 1857 മുതൽ 1857 വരെ ഏകദേശം എത്ര വർഷമുണ്ട് മക്കളെ ഒന്ന് പറഞ്ഞു നോക്കിയാണെ, 1857 മുതൽ 1857 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 years ഇല്ലേ, 100 വർഷം ഇല്ലേ. ഈ 100 വർഷം കൊണ്ട് അവർ എന്ത് ചെയ്യപ്പെട്ടു, ആരോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ റീജൻസും ആരുടെ കൺട്രോളിലേക്ക് എത്തി, ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലേക്ക് എത്തി അല്ലേ. ഇന്ത്യയുടെ അപേ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ റീജൻസ് ആർ കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ്. ഏകദേശം പെർസെന്റേജ് പറയണ്ടേ, 63% ഓഫ് എത്ര മക്കളെ, 63% ഓഫ് ഇന്ത്യൻ റീജൻസ് ആർ ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ്. ക്ലിയർ ആണോ? അപ്പൊ ബ്രിട്ടീഷുകാർ നേരിട്ട് കൊണ്ട് ഏകദേശം 63% അല്ലെങ്കിൽ 63% ഭൂമികളും ആര് കയ്യേറി, ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വന്നു. ഏത് കാലഘട്ടത്തിലേ, ഈ 857 ഇടയിലുണ്ടായ കാലഘട്ടത്തിനിടയിൽ. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ത്യയിലെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റീജൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ മക്കളെ, ബ്രിട്ടീഷുകാരാണ്. ഏകദേശം പെർസെന്റേജ് അറൗണ്ട് എത്ര മക്കളെ, 63%. അപ്പൊ 100% ആണെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും, 100-ൽ 63 ബ്രിട്ടീഷുകാർ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട്, ബാക്കി എത്ര ഉണ്ടാവും ഞാൻ പറയും മക്കളെ, 63 ബാക്കി 100-ന് 63 ജയിച്ചാൽ എത്ര ഉണ്ടാവും ബാക്കി, 37 അല്ലേ. അപ്പൊ ഈ 37% ഞാൻ പറഞ്ഞു, ഈ 37% എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യപ്പെടും, നാറ്റി കിങ്സ്. ഇന്ത്യയിൽ കുറെ പ്രാദേശികമായ രാജാക്കന്മാരുണ്ട്, അപ്പൊ ആ നാറ്റി കിങ്സ് ആണ് കൺട്രോൾ ചെയ്യപ്പെട്ടത്. ആരാണ് അവരെയും നിയന്ത്രിച്ചത്, ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാ, ഇന്ത്യ മൊട്ടാകെ ആര് നിയന്ത്രിച്ചു, ഇപ്പോ ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചു. കുറെ ഭാഗങ്ങൾ ഡയറക്ട്ലി ആണ്, മറ്റേത് ആരെ വെച്ച് നിയന്ത്രിച്ചു, നാറ്റി കിങ്സ്, പ്രദേശവാസികളായ രാജാക്കന്മാരെ അവർ കൺട്രോൾ ചെയ്തുകൊണ്ടെന്ന് ചെയ്യും, ആ പ്രദേശങ്ങളും അവർ കൈക്കലാക്കി എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഒറ്റ കാര്യം കൂടി പറയാം, എന്തെങ്കിലും 1947 പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്, ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അല്ലേ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആണോ അല്ലേ. അപ്പൊ USA ഓർത്തൊക്കെയാണ്, 600-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 857 ബാറ്റിൽ ഓഫ് പ്ലാസി, 857 എന്താ പ്രത്യേകത മക്കളെ, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, 1947 എന്താ പ്രത്യേകത ഞാൻ പറയേ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, സ്വാതന്ത്ര്യം കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ, വ്യാപാരത്തിന് വന്ന ബ്രിട്ടീഷുകാർ അധികാരം സ്ഥാപിച്ച് ഇന്ത്യയിലെ ആണ്ട് ഊറ്റിയെടുത്തു എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇന്ത്യ ആരടക്കി ഭരിച്ചു, ഇപ്പോ ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചു. ഈ ബ്രിട്ടീഷുകാർ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ ബാധിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കല്ലേ മക്കളെ, ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ബ്രിട്ടീഷ് പോളിസി അഫക്റ്റ് ദ ഇന്ത്യൻ ഫാമേഴ്സ്, ഇന്ത്യയിലെ കർഷകരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ബാധിച്ചത്. ഓക്കെ ആണോ? ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടോ, ബ്രിട്ടീഷ് ഫാമേഴ്സ് പറയുന്നുണ്ട്, അഥവാ ഇൻഡസ്ട്രി മേഖലയിൽ ഉണ്ടാവുന്നുണ്ട്, ട്രൈബൽ സൊസൈറ്റിയെ കുറിച്ച് പറയാം, അങ്ങനെ എല്ലാ മേഖലയിലെ ജനങ്ങളെ എങ്ങനെയാണ് ഇവരുടെ ഭരണം ബാധിച്ച് നമ്മൾ പഠിക്കും. ആദ്യം പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ് മക്കളെ, ഇമ്പാക്ട്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസി, ആരെ ബാധിച്ചത്, ഇന്ത്യൻ ഫാമേഴ്സ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കർഷകരെ എങ്ങനെയാണ് ബാധിച്ചതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, ദ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാർക്ക് കുറെ സമ്പത്ത് വേണം,
പണം വേണം അതിനു വേണ്ടിട്ട് അവർ ഇന്ത്യയിൽ കുറേ ലാൻഡ് റവന്യൂ സിസ്റ്റം നടപ്പിലാക്കി അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഫാർമേഴ്സിനെ ബാധിച്ച പ്രശ്നം എന്തായിരിക്കും The British government implemented a land revenue system in India. India and the people are Boonigudi Sampradayangal Nadappilakki. Mainly there are three land revenue system ennokke parayunnu. Namukku vishadamayittu adine discuss cheyyam. Appo ningal orthukkanam land revenue system implement cheyyappettu. Endha nadappilakki Boonigudi Sampradayangal Indiyil konduvannu. Endinu vendita makale to maximize the income. Endinu vendita makale to maximize the income. Avarude varumanam vardhippikkunnathinu vendite. അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രധാനമായി മൂന്ന് സോറി ഇന്ത്യയിൽ അവരെന്ത് ചെയ്യപ്പെട്ടു നികുതി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി ഇതിന്റെ പ്രത്യേകത ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദി ബാക്ക് ബോൺ ഓഫ് ഫാമേഴ്സ് കർഷകരുടെ നട്ടെല്ലൊടിക്കുന്നതിന് എന്ത് കാരണമായിട്ടുണ്ട് ഈ ലാൻഡ് റവന്യൂ സിസ്റ്റം കാരണമായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒറ്റ കാര്യം പഠിച്ചിട്ടുള്ളൂ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും ഇന്ത്യയിലെ ബ്രിട്ടീഷ് പോളിസികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ കർഷകരെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ പോയിന്റ് പഠിച്ചു വെക്കാം The land revenue system. British implemented a land revenue system in India. India le British kar nadappilakkiya bhoonagathi sampradayangalaanu. Okay, le. First point. Idu endine baadhichu vittu destroyed the backbone of farmers. Karshakarude nattalodikkunnathinu kaaranamayi enganeyokke namukku padikkatta makkale. Moonamathathu ennu parayunna ochcha point parayunnu endinu vendittu avaru idu konduvannu maximize the income. Avarude varumanam vardhippikkunnathinu vendittaanu avaru ee bhoonagathi sampradayangale konduvannathu. Okay, le. Clear aano? Okay. Appo ini namukku adutha bhaagam makkale discuss cheyyam. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നു മക്കളെ ഭൂനികുതി സമ്പ്രദായങ്ങൾ ആര് നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർ അപ്പൊ നിങ്ങൾ ഒറ്റ മാർക്ക് അല്ലെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ബ്രിട്ടീഷ് ഗവൺമെന്റില് മെയിൻലി ഇംപ്ലിമെന്റഡ് ത്രീ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ മൂന്ന് ഭൂനികുതി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഓക്കെ അല്ലേ ഒന്നാമതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് മക്കളെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ എന്ത് പറയും ശാശ്വത ഭൂനികുതി സമ്പ്രദായം എന്ന് പറയും നടപ്പിലാക്കി പ്രദേശം നമുക്ക് പഠിച്ചാലോ ബംഗാൾ ബീഹാർ ഒറീസ ഓക്കെ അല്ലേ അപ്പൊ ബംഗാൾ ബീഹാർ ഒറീസ എന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരണം എന്താ മക്കളെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ എന്ത് പറയും ശാശ്വത ഭൂനികുതി സമ്പ്രദായം എന്ന് പറയും സെക്കൻഡ് വൺ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് നടപ്പിലാക്കിയത് മൂന്നാമത്തതാണ് എന്താ മക്കളെ മഹൽ വാരി സിസ്റ്റം എന്താ മഹൽ വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് മൂന്നും പഠിക്കട്ടോ മഹൽ വാരി എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ഇത് പറയാം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രദേശങ്ങൾ നടപ്പിലാക്കി എക്സാമ്പിൾ ആയിട്ട് മദ്രാസ് ബോംബെ ആസാം എന്നീ പ്രദേശങ്ങളിലൊക്കെ ആണ് ഏത് നികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത് അപ്പൊ നിങ്ങളോട് എക്സാമിൽ ചോദിക്കുക വൺ മാർക്കിന്റെ ചോദ്യം ചോദിക്കൂ ഓരോന്നും നടപ്പിലാക്കിയ പ്രദേശങ്ങളെ കുറിച്ച് ഫോർ എക്സാമ്പിൾ ബംഗാൾ ബീഹാർ ഒറീസ എന്ന് കണ്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരണം എന്താ മക്കളെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ എന്തു പറയും ശാശ്വത ഭൂനികുതി സമ്പ്രദായം ക്ലിയർ അല്ലേ നോർത്ത് വെസ്റ്റ് എന്ന് കേട്ടാൽ എന്തോർത്ത് വെക്കണം മഹൽ എന്ന് ഓർത്ത് വെക്കണം ഓക്കെ അല്ലേ സൗത്ത് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം റൈറ്റ് എന്ന് കേൾക്കണം ഓക്കെ അല്ലേ അപ്പൊ ഏതൊക്കെയാ മൂന്നെണ്ണം ഒന്ന് പറഞ്ഞു നോക്കിയാ നീ മൂന്നെണ്ണം പറയും പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ശാശ്വത ഭൂനികുതി സമ്പ്രദായം സെക്കൻഡ് വൺ റൈറ്റ് വാരി സിസ്റ്റം തേർഡ് വൺ മഹൽ വാരി സിസ്റ്റം ഓക്കെ അല്ലേ ക്ലിയർ ആണോ നമുക്ക് ഡീറ്റെയിൽ പഠിച്ചാലോ മക്കളെ പഠിക്കല്ലേ ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോനെ പറഞ്ഞ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയും ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോർഡ് കോൺവാലിസ് ആരാ കൊണ്ടുവന്ന മക്കളെ ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭുവാണ് എന്തുകൊണ്ടുവന്ന മക്കളെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് ഓക്കെ അല്ലേ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വേണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് 1793 എന്നാ മക്കളെ 1793 1793 ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു നികുതി സമ്പ്രദായം കൊണ്ടുവന്നു ആ നികുതി സമ്പ്രദായത്തിന്റെ പേരാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടും ശാശ്വത ഭൂനികുതി സമ്പ്രദായം എന്ന് പറയും കൊണ്ടുവന്ന ആളെ പേരൊന്നും നിർബന്ധമായി പഠിച്ച ആരെ കൊണ്ടുവന്ന മക്കളെ ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാ മക്കളെ അതൊന്നുമില്ല ലോർഡ് കോൺവാലിസ് കൊണ്ടുവന്ന ഭൂനികുതി സമ്പ്രദായം ഏതാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന പേരിൽ അറിയപ്പെടും ഓക്കെ അല്ലേ ശാശ്വത ഭൂനികുതി സമ്പ്രദായം ഇനി ഇതിന്റെ ഫീച്ചേഴ്സുകൾ പഠിക്കണം ഇതിന്റെ സവിശേഷതകൾ പഠിക്കണം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാല് കോൺവാലിസ് പ്രഭുവാണ് ഇത് കൊണ്ടുവന്നെന്ന് പഠിച്ചു അതോടൊപ്പം നിങ്ങൾ ഓർത്തു നോക്കുക ഏകദേശം 10-11 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ 11-10 എന്ന് ബാറിട്ട് എഴുതിയിട്ടുണ്ടാവും 10 അല്ലെങ്കിൽ 11 അല്ലെ 11% അഥവാ വളരെ 10 അല്ലെങ്കിൽ എന്ന് പറയാം ഒരു 11% നികുതി എങ്കിൽ അല്ലെങ്കിൽ 11% 1% പിരിക്കുന്ന ആളുകൾക്കും 10% ആർക്കും എന്നാണ് കണക്ക് ഒരു ചെറിയൊരു കണക്കാണ്
അഥവാ ബ്രിട്ടീഷുകാർക്കും എന്ന കണക്കിലാണ് ഒരു അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കണക്കിലൊക്കെയാണ് ഈ നികുതി സമ്പ്രദായം പിരിച്ചത്. നിങ്ങൾ അതൊന്നും ഓർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ലോർഡ് കോൺവാലിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരെ കൊണ്ട് നമ്മൾ ലോർഡ് കോൺവാലിസ് പ്രഭുവാണ് ഇത് കൊണ്ടുവന്നത്. നിങ്ങൾ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഫീച്ചേഴ്സുകളാണ്, കുറേ പോയിന്റ്സ് ഉണ്ട്. ഇതാണ് മൂന്ന് മാർക്ക്. നേരത്തെ പറഞ്ഞ് ഇതൊക്കെ ഒരു മാർക്കിനെ ചോദിക്കുള്ളൂ. ഈ അല്ലെങ്കിൽ പിന്നെ ഇത് മാച്ച് ദ ഫോളോയിൽ എന്ത് ചെയ്യും, മക്കളെ മൂന്ന് മാർക്കിന് ചോദിക്കും. അല്ലെങ്കിൽ ഇവിടെ ചോദിക്കുക ഇതിന്റെ ഫീച്ചേഴ്സാണ്, സവിശേഷതകളാണ് ചോദിക്കുക. ശാശ്വത ഭൂനികുതി സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ, പഠിച്ചു നോക്കിയാലോ. ഒന്നാമത് ടാക്സ് വാസ് കളക്ടഡ് ബൈ സമീന്ദാസ്. എന്താ പറഞ്ഞ മക്കളെ, ടാക്സ് വാസ് കളക്ടഡ് ബൈ സമീന്ദാസ്, സമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചത്. ക്ലിയർ അല്ലേ, സിമ്പിൾ പോയിന്റ് അല്ലേ. അന്ന് നികുതി പിരിക്കാനുള്ള അധികാരം സമീന്ദാർമാർക്കായിരുന്നു, സമീന്ദാർമാരാണ് നികുതി പിരിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സമീന്ദാസ് ബിക്കം ദി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. നികുതി പിരിച്ചത് ആരാ മക്കളെ, സമീന്ദാർമാരാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും, സമീന്ദാസ്മാരായിരിക്കും. അപ്പൊ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ആരാ മക്കളെ, സമീന്ദാർമാര്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സമീന്ദാർമാർക്കായിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ സമീന്ദാർമാരുടെ കയ്യിലേക്ക് ഭൂമി വന്നതോടുകൂടിയിട്ട് ഒരു വിഭാഗം ആളുടെ കയ്യിൽ ഭൂമി ഉണ്ടാവില്ല. ആരുടെ കയ്യിലായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിയാണ് മക്കളെ, ഫോമേഴ്സ്. ആരുടെ കയ്യിലായിരിക്കും, കർഷകരുടെ കയ്യിൽ ഭൂമിയില്ല. അപ്പൊ നിങ്ങൾ രണ്ട് മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും, ഫോമേഴ്സ് ബികം ദി ടെനന്റ്സ്. കർഷകർ എന്തായി മാറി മക്കളെ, കുടിയാന്മാരായി മാറി. കർഷകരുടെ കയ്യിലുള്ള ഭൂമിയൊക്കെ ആരുടെ കയ്യിലേക്ക് വന്നു, സമീന്ദാർമാരുടെ കയ്യിലേക്ക് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ആരെന്തായി മാറി മക്കളെ, കർഷകരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ടെനൻസ് അല്ലെങ്കിൽ കുടിയാന്മാരായി. ക്ലിയർ അല്ലേ. നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തു. നാലാമത്തെ പോയിന്റ് ഫോമേഴ്സ് എന്ത് ചെയ്യും മക്കളെ, ഫോമേഴ്സ് വർക്ക് ടു പേ ഹാവ് ടു 60% ഓഫ് ഈൽഡ് ടാക്സ്. വിളവിന്റെ 60% ആർക്ക് നികുതി ആയിട്ട് കൊടുക്കണം മക്കളെ, സമീന്ദാർമാർക്ക് കൊടുക്കണം. ക്ലിയർ ആണോ? അപ്പൊ 60% ഓഫ് ഈൽഡ് ടാക്സ്, വിളവിന്റെ 60% നികുതി ആയിട്ട് കൊടുക്കണം. ഏത് നികുതി സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റമായിട്ട്. അപ്പൊ ഒരാൾ ഒരു കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ 60% ആർക്ക് കൊടുക്കണം, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ഏത് നികുതി സമ്പ്രദായ പ്രകാരം, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം പ്രകാരം. ഓക്കെ അല്ലേ. ഫിഫ്ത് വൺ, ഇനിയിപ്പോ വിളവ് 2 ഏക്കറോ വാഴത്തോട്ട് അല്ലെങ്കിൽ നെൽകൃഷിയാണ് ഉണ്ടാക്കിയത്, ആ നെൽകൃഷി ഒരു അല്ലെങ്കിൽ മക്കളെ നശിച്ചു പോവാണ്, വെള്ളം മഴ വന്നോ വെള്ളം കൂടി നെൽകൃഷി നശിച്ചു പോയാലും ടാക്സ് അവിടെ കൊടുക്കണമെന്നാണ് ഏത് നിയമപ്രകാരം, ഈ നിയമപ്രകാരം. അടുത്ത പോയിന്റ് അതാണ്, ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം പുവർ യീൽഡ്. വിളവ് മോശമായാലും എന്ത് കൊടുക്കണം മക്കളെ, നികുതി കൊടുക്കണം. നമുക്ക് ഇനി എന്ത് കിട്ടിയിട്ടില്ലെന്ന് വേണ്ടിയില്ല, അവർക്ക് കൃത്യമായിട്ടൊരു എമൗണ്ട് കൊടുക്കണം. ഏതാ ഇവ അവരെന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാർക്കില്ലേ, ആരാത് പിരിക്കുന്നത്, സമീന്ദാർമാരാണ്. അപ്പോ നമ്മൾ പഠിച്ചു അഞ്ചാമത്തെ പോയിന്റ് അല്ലെ, എന്ത് മക്കളെ, പുവർ യീൽഡ് ആയാലും വിളവ് മോശമായാലും എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. സിക്സ് പോയിന്റ് എന്ന് പറഞ്ഞത് ദ ടാക്സ് പെയ്ഡ് ബിഫോർ എ കട്ട് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധി ഉണ്ട്. ഇപ്പൊ 2ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഫീസ് അടക്കണം എന്ന് പറയുന്നത് പോലെ, 2ാം അല്ലെങ്കിൽ ഒരു ഡേറ്റ് വെക്കുന്നു, ബിഫോർ എ കട്ട് ഓഫ് ഡേ അല്ലേ, ഒരു നിശ്ചിതമായ സമയത്തിനുള്ളിൽ എന്ത് കൊടുക്കണം മക്കളെ, ടാക്സ് കൊടുക്കണം. പണ്ടൊക്കെ നമുക്കറിയാം സാധനങ്ങൾക്ക് വരെ സാധനമായത്, പക്ഷെ എന്ത് കൊടുക്കണം, മസ്റ്റ് ബി പെയ്ഡ് മണി, ക്യാഷ് ആയിട്ട് എന്ത് കൊടുക്കണം മക്കളെ, ടാക്സ് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോ ഈ നികുതി പ്രകാരം കർഷകർ എന്ത് കൊടുക്കണം മക്കളെ, ക്യാഷ് ആയിട്ട് പണം കൊടുക്കണം. എന്ത് കൊടുക്കണം, നികുതി കൊടുക്കണം. ആർക്ക് കൊടുക്കണം, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. പിന്നെ 7th point എന്ന് പറയുന്നത് എന്താണ്, സമീന്ദാസ് വേർ ദി ഓണേഴ്സ് ഓഫ് എന്റയർ ലാൻഡ്. ഞാൻ പറഞ്ഞു നികുതി പിരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അവർ പിരിച്ചെടുക്കുന്ന പ്രദേശത്തിന്റെ അധികാരം ആർക്കാണ്, സമീന്ദാർമാർക്കാണ്. അതുകൊണ്ട് തന്നെ വേർ ടാക്സ് അല്ലേ, എവിടുന്നാണോ അവർ നികുതി പിടിക്കുന്നത് ആ പ്രദേശത്തിന്റെ അധികാരം ആരുടെ കയ്യിലേക്കായിരിക്കും, സമീന്ദാർമാരുടെ കയ്യിലേക്കായിരിക്കും. ഓക്കെ ആണോ? സമീന്ദാർമാർ ഇത് കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദി സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടും. എന്ത് പേരിൽ അറിയപ്പെടും, ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, പെർമൻ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി സമ്പ്രദായം ആരാ കൊണ്ടുവന്നത്, ലോർഡ് കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ അല്ലേ. എന്നാ കൊണ്ടുവന്നത്, 1793 എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകള്, ഓണേഴ്സ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞത് ജമീന്ദാർമാരാണ്, ടാക്സ് കളക്ട് ചെയ്തത് ജമീന്ദാർമാരാണ്. ഓക്കെ അല്ലേ. പോയിന്റ് ഓർത്ത, ടെനൻസ് അതോ നമുക്ക് ഫോമേഴ്സ് എന്ന് പറയുന്ന മക്കളെ ടെനൻസ് കുടിയാന്മാരാണ്. ഈൽഡ് ടാക്സ് ആയാലും എന്ത് കൊടുക്കണം, സോറി ഈൽഡ് പുവർ ഈൽഡ് ആയാലും അല്ലെങ്കിൽ വിളവ് മോശമായാലും എന്ത് കൊടുക്കണം മക്കളെ, ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ. അതോടൊപ്പം എന്ത് മക്കളെ, 60% ഓഫ് ഈൽഡ് ടാക്സ് അല്ലേ, 60% വിളവിന്റെ 60% അവർ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ ലാസ്റ്റ് 2 പോയിന്റ് കൂടി പറഞ്ഞു, ബിഫോർ ഓഫ് കട്ട് ഓഫ് ഡേറ്റ്, ഒരു നിശ്ചിതമായ സമയപരിധിക്കുള്ളിൽ അവരെന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. അവസാനമായിട്ട് എൻ്റെ ലാൻഡിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ജമീന്ദാർമാർക്കാണ്. എവിടുന്നാണ് അവർ കളക്ട് ചെയ്യുന്നത്,
വേറെ ടാക്സ് കളഞ്ഞില്ല എവിടെന്നാണ് ഭൂമി നികുതി പിരിക്കുന്നത് ആ പ്രദേശത്തിന്റെ കൺട്രോൾ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന ഓണേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരികൾ എന്ന് പറയുന്ന ആരായിരിക്കും ജമീന്ദാർമാരായിരിക്കും അപ്പോൾ ഏഴ് പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ലാൻഡ് റവന്യൂ സിസ്റ്റം ഡിസ്കസ് ചെയ്തു ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് നമുക്ക് പഠിക്കാം ഓക്കേ അല്ലേ എക്സാമിന് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ ഓക്കേ അല്ലേ അടുത്ത നോക്കിയാലെ മക്കളെ അപ്പോൾ മക്കളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് വ്യവസ്ഥകൾ കൂടി നമുക്ക് പഠിക്കാണ്ട് അല്ലെങ്കിൽ ടു ലാൻഡ് റവന്യൂ സിസ്റ്റം നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു ഒന്ന് നമ്മൾ പഠിച്ചു പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ആണെന്ന് പറഞ്ഞു അപ്പം ഇനി നമ്മൾ അടുത്തത് പഠിക്കാനുള്ള ഏതായിരിക്കും മക്കളെ രണ്ടാമത്തെ പറയും സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയൊരു നികുതി സമ്പ്രദായം ഉണ്ട് പേരെന്ന് പറഞ്ഞു ഓർത്ത് നോക്കിയാണ് മക്കളെ റൈറ്റ് വാരി സിസ്റ്റം ഓക്കെ ആണോ എന്താ പേര് റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത് തോമസ് മൺട്രോ എന്ന് പറയുന്ന ഒരു ലോർഡായിരുന്നു അല്ലെങ്കിൽ ഭൂപ്രഭു ആയിരുന്നു 1820 അല്ലേ എന്ന മക്കളെ 1820 ജസ്റ്റ് ഓർത്ത് വെച്ചാണ് ഡേറ്റുകൾ നമ്മൾ പഠിക്കാനൊന്നുമില്ല എന്നാലും നമ്മൾ പറയുന്ന കൂടുതൽ പറഞ്ഞില്ല അപ്പോൾ 820 തോമസ് മൺട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഏതാ മക്കളെ റൈറ്റ് വാരി സിസ്റ്റമാണ് ഓക്കെ അല്ലേ ഈ റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു ടാക്സ് വാസ് കളക്ടഡ് ബൈ ജമീന്ദാർസ് ആരാ നികുതി പിരിച്ചത് ജമീന്ദാർമാരായി അപ്പൊ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഡയറക്ട്ലി കളക്ടഡ് ടാക്സ് ബ്രിട്ടീഷുകാർ ചെയ്യപ്പെട്ടോ നേരിട്ട് ടാക്സ് പിരിച്ചു നേരത്തെ ഒരാളെ ഇടയിൽ വെച്ചിട്ട് അവർ പിരിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിരുന്നു അവർക്കൊരു ചെറിയ ഇതൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് ഞാൻ 10-11 പറഞ്ഞില്ലേ 1% അവർക്ക് കൊടുത്തിട്ടൊക്കെ പിരിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആരുമില്ല ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകർ എന്ത് ചെയ്യാണ് ചില പ്രദേശങ്ങളിൽ വലിയ ജമീന്ദാർമാരൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ അവർ നേരിട്ട് നികുതി പിരിക്കാൻ പോവാണ് അതിനുവേണ്ടി അവർ ഇംപ്ലിമെന്റ് ചെയ്ത ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാന്ന് ചോദിച്ചാൽ റൈറ്റ് വാരി സിസ്റ്റം ആണ് ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതിന്റെ പ്രത്യേക റെഫേഴ്സ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് തോമസ് മൺട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് പറഞ്ഞു രണ്ടാമത് ടാക്സ് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദി ഫാമേഴ്സ് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ മക്കളെ ഇവിടെ ആരാ നികുതി പിരിച്ചത് കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചു അപ്പൊ എന്താ പോയിന്റ് ചെയ്തത് ടാക്സ് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദ ഫാമേഴ്സ് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ച നികുതി സമ്പ്രദായം ഏതാ ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കുക റൈറ്റ് വാരി സിസ്റ്റമാണ് ഓക്കെ അല്ലേ രണ്ടാമത്തെ പോയിന്റ് കർഷകരിൽ നേരിട്ട് നികുതി പിരിച്ചതോട് വേണ്ടി തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടിയിട്ടുണ്ടാവും കർഷകർക്ക് അപ്പൊ നേരത്തെ ആരായിരുന്നു ഭൂമിയുടെ ഉടമകൾ ആരായിരുന്നു ജമീന്ദാർ ജമീന്ദാർസ് വേർ ദി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് നമ്മൾ നേരത്തെ പഠിച്ചു അപ്പൊ നേരെ ഓപ്പോസിറ്റ് പഠിക്കും ഇവിടെ എന്തായിരിക്കും ഫാർമേഴ്സ് എന്ന് പറയുന്ന ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്ന മക്കൾ ആരാണ് ഫാർമേഴ്സ് അല്ലേ കർഷകരാണ് അല്ലെങ്കിൽ പേഴ്സൺസ് ആണ് അപ്പൊ കർഷകർ ഭൂമിയുടെ ഉടമസ്ഥ അപ്പൊ കർഷകർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു ഏത് നികുതി സമ്പ്രദായത്തില് റൈറ്റ് വാരി സിസ്റ്റം അല്ലെങ്കിൽ എന്ത് പറയും മക്കളെ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഫാർമേഴ്സ് ആണ് ഓക്കെ അല്ലേ തേർഡ് പോയിന്റ് ഞാൻ ഡീറ്റെയിൽ പറയില്ല കാരണം നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി എക്സസീവ് ടാക്സ് റേറ്റ് ആയി നേരത്തേതിനെ അപേക്ഷിച്ച് ഒന്നുകൂടി ഉയർന്ന നികുതി നിരക്കായിരുന്നു അപ്പോൾ ഉയർന്ന നികുതി നിരക്ക് അല്ലെങ്കിൽ എക്സസീവ് ടാക്സ് റേറ്റ് വലിയ നികുതി നിരക്കായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം പ്രകാരം ഉണ്ടായത് ക്ലിയർ അല്ലേ ഫോർത്ത് പോയിന്റ് ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ് ദി ടാക്സ് നികുതികൾ എന്ത് ചെയ്യപ്പെട്ടു മക്കളെ ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു അപ്പൊ മഹൽ വാരി സോറി റൈറ്റ് വാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് സൗത്ത് ഇന്ത്യയാണ് 1820 ലോർഡ് മൺട്രോ എന്ന് അല്ലെ തോമസ് മൺട്രോ എന്ന് പറയുന്ന വ്യക്തിയാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നാല് പോയിന്റ്സ് പഠിക്കാനുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്കെ ടാക്സ് കളക്ടഡ് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദ ഫാമേഴ്സ് കർഷകർ നേരിട്ട് പിരിച്ചു രണ്ട് ഫാമേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഫാമേഴ്സ് ആണ് കർഷകരാണ് നികുതിയുടെ സോറി ഭൂമിയുടെ ഉടമകൾ എന്ന് പറയുന്നത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മക്കളെ എക്സസീവ് ടാക്സ് റേറ്റ് ഉയർന്ന നികുതി നിരക്കാണ് ഫോർത്ത് പോയിന്റ് ആണ് ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ് ടാക്സ് നികുതി എന്ത് ചെയ്യപ്പെട്ട മക്കളെ ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു ഓക്കെ അല്ലേ ക്ലിയർ ആണോ ഇത് ഏതിലാ മക്കളെ റൈറ്റ് ആണോ പെർമനന്റാണോ റൈറ്റ് വാരി സിസ്റ്റം റൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ മക്കളെ റൈറ്റ് മീൻസ് കർഷകർ അല്ലെങ്കിൽ ഫാമേഴ്സ് എന്നൊക്കെയാണ് റൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഇനി നമുക്ക് പഠിക്കാതെ ഒറ്റ സിസ്റ്റം കൂടി ഉണ്ട് ആ സിസ്റ്റത്തിന്റെ പേരെന്തായിരിക്കും മക്കളെ എന്ന് പറഞ്ഞ മഹൽവാരി സിസ്റ്റം എന്താ മക്കളെ മഹൽവാരി സിസ്റ്റം മഹൽവാരി സിസ്റ്റം എവിടെ നടപ്പിലാക്കിയ മക്കളെ ബംഗാൾ ബിഹാർ ഒറീസയാണോ അല്ല മഹൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് റീജ്യൻ അല്ലെ നോർത്ത് വെസ്റ്റ് ഇന്ത്യൻ റീജ്യൻസ് ആണ് ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറാണ് അത് സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെയായിരിക്കും അപ്പൊ ഇവിടെ ഓർത്ത് വെക്കാം ഞാൻ നേരത്തെ പഠിച്ചു ബോംബെ മദ്രാസ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആസാമിലൊക്കെ ഉയർന്ന അല്ലെങ്കിൽ ഉണ്ടായ നികുതി സമ്പ്രദായമായിരുന്നു ഇതിന്റെ പ്രത്യേകത 1830 എന്ന മക്കളെ 1830 വെല്ലസ്ലി പ്രഭുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ആരാ മക്കളെ ഇൻട്രൊഡ്യൂസ് ലോർഡ് വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാ മക്കളെ
മഹൽവാരി സിസ്റ്റം ഓക്കേ അല്ലേ അപ്പോൾ മഹൽവാരി സിസ്റ്റം ഇൻട്രോഡ്യൂസ് ചെയ്ത ആരാ മക്കളെ ലോർഡ് വെല്ലസ്ലി പ്രഭു എന്നാണ് മക്കളെ 1830 ലാണ് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിന്നും വ്യത്യസ്തമായ നികുതി സമ്പ്രദായമാണ് ഒന്ന് എക്സസീവ് ടാക്സ് റേറ്റ് ഇതിനെ നിങ്ങൾ ഇത് രണ്ടിൽ എഴുതട്ടോ റൈറ്റിലും മഹലിലും എഴുതാൻ പറ്റുന്ന ഒരേ സെയിം കോമൺ പോയിന്റ് എന്താ വെച്ചാൽ എക്സസീവ് ടാക്സ് റേറ്റ് ആണ് നികുതി എന്ന് പറയുന്നത് ഉയർന്ന നികുതി നിരക്കായിരുന്നു ഇത് രണ്ടിലും ഒരേ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ടാക്സ് കളക്ടഡ് ബൈ വില്ലേജ് ഹെഡ്മാൻ ആരാണ് നികുതി പിരിച്ചത് ഒരു ഗ്രാമ തലവനാണ് നികുതി പിരിച്ചത് നിങ്ങൾ മഹൽ എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ എവിടെയെങ്കിലും മഹൽ എന്ന് കേട്ടാൽ നമ്മൾ ഈ പള്ളികളിലെ മഹലി മഹൽ എന്ന് പറയുന്ന പൊതുവെ പള്ളികൾക്കൊക്കെ നമ്മൾ പറയാം ഒരു മഹലിന് കീഴിൽ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ മഹൽ എന്ന് പറഞ്ഞ ഒരു പ്രദേശം അല്ലേ അപ്പൊ ഇവിടെ എന്താ പറയുക മക്കളെ ഒരു വില്ലേജിനെ എന്ത് ചെയ്യും മക്കളെ ഒരു സിംഗിൾ യൂണിറ്റ് ആയി കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മഹലായി കണ്ടിട്ട് അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യപ്പെട്ടു അപ്പൊ ഇവിടെ ആരാ ടാക്സ് കളക്ട് ചെയ്യുന്നത് ഈ വില്ലേജ് ഹെഡ്മാൻ കളക്ടർ ടാക്സ് ഗ്രാമ തലവന്മാരാണ് നികുതി പിരിച്ചത് ക്ലിയർ അല്ലേ രണ്ടാമത്തെ പോയിന്റ് വില്ലേജ് കൺസിഡേഴ്സ് അല്ലേ എന്ത് ചെയ്യപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞു മഹൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോ വില്ലേജിനെ ഒരു ഗ്രാമത്തെ നമ്മളൊരു മഹലായിട്ട് കണ്ടു എടാ മഹലിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയി കണ്ടു എന്നിട്ട് അവിടുന്ന് ആര് നികുതി പിരിക്കുന്നു മക്കളെ ഈ വില്ലേജ് ഹെഡ്മാന് എന്ത് ചെയ്യണോ നികുതി പിരിച്ചെടുക്കുന്നു ഓക്കെ അല്ലേ അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരു ഗ്രാമ തലവൻ ഉണ്ടായിരുന്നു ആ ഗ്രാമ തലവന്റെ നമ്മൾ നികുതി പിരിക്കുന്നു അപ്പൊ വില്ലേജ് ഹെഡ്മാൻ കളക്ടഡ് ടാക്സ് ഗ്രാമ തലവന്മാര് നികുതി പിരിച്ചു ഏത് സമ്പ്രദായത്തിലായിരിക്കോ റൈറ്റിലാണോ മഹലിലാണോ മഹൽവാരി സിസ്റ്റത്തിൽ മഹൽവാരി സിസ്റ്റം എവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടത് നോർത്ത് വെസ്റ്റ് റീജിയനിലാണ് രണ്ട് പോയിന്റ് അപ്പൊ തന്നെ ആയി എക്സസീവ് ടാക്സ് റേറ്റ് ആണ് ഉയർന്ന നികുതി നിരക്കാണ് വലിയ നികുതി കൊടുക്കണ മക്കളെ 1 രൂപ 2 രൂപ പോലെ തന്നെ നമ്മൾ പറയുന്നത് ചെറിയ തുക കൊടുത്താൽ പോരാ വരുമാനം വളരെ തുച്ഛമാണ് എന്നാലും കർഷകൻ ഒരു വലിയ എമൗണ്ട് ആർക്ക് കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം ഓക്കെ അല്ലേ ക്ലിയർ ആണോ ഒറ്റ പോയിന്റ് കൂടി സിംഗിൾ യൂണിറ്റ് ആയി കണ്ടിട്ട് എന്ത് ചെയ്യപ്പെട്ടു മക്കളെ അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യപ്പെട്ടു എനി ഡൗട്ട്സ് അപ്പൊ നമ്മൾ പറഞ്ഞത് 3 ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നു ഏതൊക്കെ 3 പെർമനന്റ് റൈറ്റ് വാരി മഹൽവാരി ഓക്കെ അല്ലേ ഞാൻ രണ്ട് ചോദ്യം ചോദിക്കട്ടെ മക്കളെ ഫോമേഴ്സ് അല്ലെങ്കിൽ മക്കളെ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ഫോമേഴ്സ് കർഷകരുടെ അല്ലെങ്കിൽ കർഷകർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു ഏത് നികുതി സമ്പ്രദായത്തിലായിരിക്കും ഏതിലായിരിക്കും എന്ന് ഓർത്തു വെച്ചാ പെർമനന്റ് ആണോ റൈറ്റ് ആണോ മഹലാണോ റൈറ്റ് വാരി സിസ്റ്റം സെമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടും ഏതാ മക്കളെ സെമീന്ദാരി സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടും ഏതാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം വില്ലേജ് ചെയർമാൻ ടാക്സ് കളക്ട് ചെയ്യപ്പെടും ഏതാണ് മഹൽവാരി സിസ്റ്റം അപ്പൊ ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ടെനൻസ് ഫാർമേഴ്സ് ബിക്കം ടെനൻസ് കർഷകർ കുടിയാന്മാരായി ഏതാ മക്കളെ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഓക്കെ അല്ലേ അങ്ങനെ നമ്മൾ അതിന്റെ പോയിന്റ്സ് ഫീച്ചേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു അപ്പൊ നമ്മൾ 3 ഭൂനികുതി സമ്പ്രദായങ്ങളാണ് ഡിസ്കസ് ചെയ്ത് ഇനി ഞാൻ ചോദിക്കട്ടെ ബിഫോർ എ കട്ട് ഓഫ് ഡേറ്റ് അല്ലേ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നികുതി കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ അവരെ കയ്യിലില്ല അവർ എങ്ങനെ കൊടുക്ക നിർബന്ധമായി കൊടുക്കണ്ടേ അപ്പൊ അവർ അതിന് വേണ്ടിയിട്ട് ഒരു തന്ത്രം അല്ലേ അതാ അവിടെ പറഞ്ഞേ അനേബിൾ ടു പേ ടാക്സ് ഇൻ ദ ഫോം ഓഫ് മണി ബിഫോർ ദ ഡെഡ്ലൈൻ അല്ലേ ഒരു നിശ്ചിതമായ ഡെഡ്ലൈൻ ഉണ്ട് അതിനുള്ളിൽ അവർക്ക് ടാക്സ് കൊടുക്കാൻ അവരുടെ കയ്യിൽ ടാക്സ് ഇല്ല സോറി അവരുടെ കയ്യിൽ പണമില്ല അപ്പൊ പണം ഇല്ലാത്തത് കൊണ്ട് അവർ പണം ഉണ്ടാക്കണം അപ്പൊ അവരെന്തിന് എന്ത് ചെയ്യപ്പെട്ടു മക്കളെ അവരുടെ കയ്യിൽ ഭൂമിയുണ്ട് ലാൻഡ് ഉണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നു മക്കളെ ദേ ഹാഡ് ടു ടേക്കൺ ലോൺസ് അവരെന്ത് ചെയ്തു ലോണുകൾ എടുത്തു പണയപ്പെടുത്തുന്നു അല്ലേ അവര് അവരുടെ കയ്യിലുണ്ടായിരുന്ന ലാൻഡുകള് എന്ത് ചെയ്യും വലിയ വലിയ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ എന്ത് ചെയ്യും കൊള്ളപ്പലിശക്കാരെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു മക്കളെ പണയപ്പെടുത്തുന്നു എന്നിട്ട് അവിടുന്ന് കുറച്ച് പണം വാങ്ങുന്നു എന്നിട്ട് ആ ടാക്സ് കൊണ്ടേ അടക്കുന്നു പക്ഷെ ഇവിടെ പ്രോബ്ലം അവിടെ ഉണ്ടാകുന്നത് എന്താ മക്കളെ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കിടപ്പാടം കൊണ്ടേ പണയപ്പെടുത്തിയതാ പക്ഷെ പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ടോ ഇല്ല അവർക്ക് എന്ത് മക്കളെ നോട്ട് ടു പേ ബാക്ക് ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് അവർക്ക് എന്ത് തിരിച്ചു കൊടുക്കാനില്ല ആ പലിശയും അതോടൊപ്പം തന്നെ പണവും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അതോടുകൂടിയിട്ട് ആ കൊള്ളപ്പലിശക്കാർ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യപ്പെടും മക്കളെ അവരുടെ കിടപ്പാടം അല്ലെങ്കിൽ ലാൻഡുകൾ എന്ത് ചെയ്യപ്പെടും പിടിച്ചെടുക്കപ്പെടും അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് കർഷകരുടെ അവസ്ഥ വീണ്ടും എന്തായി മക്കളെ ദുരിതമായി നികുതി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കിടപ്പാടം കൊണ്ടേ പണം വെച്ചു അത് തിരിച്ചടക്കാൻ കഴിയാതെ വന്നപ്പോ കർഷകരുടെ കയ്യിലുണ്ടായ ഭൂമികൾ ആര് പിടിച്ചെടുത്തു സെമീന്ദാർമാർ അല്ലെങ്കിൽ നിങ്ങൾ എന്തോർത്തു മണി ലെൻഡേഴ്സ് കൊള്ളപ്പലിശക്കാർ പിടിച്ചെടുത്തു അങ്ങനെ അവരുടെ അവസ്ഥ വീണ്ടും എന്താ മക്കളെ ഒരു പാത്തറ്റിക് ലൈഫ് അല്ലെങ്കിൽ ഒരു മിസറബിൾ ലൈഫ് എന്നൊക്കെ പറയലേ വളരെ ദയനീയമായ ജീവിതം ആര് നയിക്കേണ്ടി വന്നു കർഷകർ നയിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞത് മക്കളെ ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഡിസ്ട്രോയ്ഡ് ദ ബാക്ക് ബോൺ ഓഫ് ദി ഫാർമേഴ്സ് കർഷകരുടെ നട്ടെല്ലൊടിക്കുന്നതിന് എന്ത് കാരണമായി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങൾ കാരണമായി മനസ്സിലായോ അപ്പൊ ലാൻഡ് റവന്യൂ സിസ്റ്റം എങ്ങനെയാണ് കർഷകരെ ബാധിച്ചതെന്ന് ചോദിച്ചാൽ അവർ പണമില്ലാത്ത കർഷകർ തന്റെ കയ്യിലുണ്ടായ ഭൂമികൾ പണയം വെച്ചുകൊണ്ട് നികുതി അടക്കാൻ ശ്രമിച്ചു അത് സ്വന്തം കിടപ്പാട നഷ്ടപ്പെടാൻ കാരണമായി എന്നൊക്കെ ഞാൻ പറഞ്ഞു ക്ലിയർ അല്ലേ ഓക്കെ ആണോ അത് അവരുടെ അവസ്ഥ വീണ്ടും എന്ത് ചെയ്യും മക്കളെ ദുരിതമാവുന്നതിന് കാരണമായി ഇനി ഇവിടെ ചോദിക്കുക വേറൊരു ക്വസ്റ്റ്യൻ വട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മഹൽവാരിയും
ഏതും ചോദിക്കും പെർമനന്റും അല്ലെങ്കിൽ റൈദ്വാരിയും പെർമനന്റും രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ മൂന്ന് ഭൂനികുതി സമ്പ്രദായം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കേ അല്ലേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺവാലിസ് പ്രഭു ഏതാ കൊണ്ടുവന്നത് നിർബന്ധമായും പഠിച്ച ആ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ട് അപ്പോൾ കോൺവാലിസ് പ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഏതാ മക്കളെ പെർമനന്റ് ലാൻഡ് റെവീസസ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല എന്നാലും ഓർത്ത് വെക്കുക ഒന്ന് വെല്ലസ്ലി പ്രഭു ആണ് ഒന്ന് ലോർഡും മൺറോ ആണ് അല്ലേ അപ്പൊ ഈ രണ്ട് പേരുകളും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ക്ലിയർ അല്ലേ അപ്പൊ നമുക്കൊരു ചെറിയ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് ഇന്ന് എടുക്കാം ഓക്കെ അല്ലേ അപ്പൊ മക്കളെ നമുക്കൊരു ചെറിയ ടോപ്പിക് കൂടി പഠിക്കുക എന്താ ടോപ്പിക്കിന്റെ പേര് എന്ന് വെച്ചാൽ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്താ പറഞ്ഞേ കൃഷിയിൽ വന്ന വാണിജ്യവൽക്കരണം ഓക്കെ അല്ലേ എന്താ അത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് കർഷകരുടെ അവസ്ഥയൊക്കെ വളരെ മോശമായി പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഫാമേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺസ് കർഷകരെല്ലാം തന്നെ ദേ കൾട്ടിവേറ്റിംഗ് ദർ ഓൺ ഫാമിലി ആൻഡ് ദർ വില്ലേജ് അവരുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കൃഷി ചെയ്തത് അങ്ങനെ തന്നെ പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വസ്തുക്കളായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നെല്ല് പോലുള്ള അല്ലെങ്കിൽ ഗോതമ്പ് സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ഈ കൃഷി ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് എന്താണോ ഭക്ഷിക്കാൻ ആവശ്യമായത് അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് അവരുടെ കുടുംബത്തിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് അതിന് വേണ്ടിയിട്ടുള്ള കൃഷിയായിരുന്നു അവർ പ്രധാനമായിട്ടും ചെയ്തിരുന്നത് ഓക്കെ അല്ലേ അപ്പൊ അതേ കൾട്ടിവേറ്റി അല്ലെങ്കിൽ അവർ കൃഷി ചെയ്തത് എന്താ മക്കളെ പ്രധാനമായിട്ടും ട്രഡീഷണലി ഇന്ത്യൻ ഫാമേഴ്സ് കൾട്ടിവേറ്റിംഗ് എന്താ മക്കളെ എന്തായിരിക്കും ഫുഡ് ക്രോപ്സ് ക്ലിയർ ആണോ ഭക്ഷ്യവിളകളാണ് അവർ കൃഷി ചെയ്തത് ഭക്ഷ്യ അല്ലെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന വിളകളായിരുന്നു കൃഷി ചെയ്തത് അപ്പൊ ഇന്ത്യയിലെ പരമ്പരാഗതമായി ഉണ്ടായ കർഷകരെല്ലാം തന്നെ കൃഷി ചെയ്തത് എന്തായിരുന്നു മക്കളെ എന്തായിരുന്നു ഫുഡ് ക്രോപ്സ് അഥവാ ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ദേർ ഓൺ ഫാമിലി അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് ദേർ വില്ലേജിൽ അവരുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ നിലനിർത്താനൊക്കെയാണ് അവർ ഇത് കൃഷി ചെയ്തത് പക്ഷെ ബ്രിട്ടീഷുകാർ വന്നു ദ കമ്പൽഡ് ടു കൾട്ടിവേറ്റഡ് മാർക്കറ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതോടുകൂടിയിട്ട് അവർ നിർബന്ധമായി എന്ത് ചെയ്യപ്പെട്ടു ഭക്ഷ്യവിളകൾക്ക് പകരം ധാന്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെട്ടു മക്കളെ അവർ നിർബന്ധിതമായി എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ പണമില്ല നികുതി അടക്കാം ബിഫോർ എ കട്ട് ഓഫ് ഡേറ്റിന് മുന്നിൽ നികുതി അടക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പണമില്ല അപ്പൊ അവർ എന്ത് മക്കളെ മാർക്കറ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ നടത്തി വിപണി ലക്ഷ്യമാക്കിയിട്ട് കൾട്ടിവേഷൻ നടത്തി അപ്പൊ വിപണിയിൽ ഏറ്റവും വിലയുള്ള പ്രോഡക്റ്റ് ആണ് അവർ കൾട്ടിവേഷൻ നടത്താൻ തുടങ്ങിയത് മനസ്സിലാവുന്നുണ്ടോ വിപണിയിൽ ഏറ്റവും വിലയുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യപ്പെട്ടു മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അതെന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല പണം കിട്ടും അത് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം നികുതി ടാക്സ് കൊടുക്കാം ക്ലിയർ ആണോ അപ്പോൾ അവരുടെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം എന്താണ് കൃഷിയിൽ വന്ന വാണിജ്യവൽക്കരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ദ കൾട്ടിവേറ്റഡ് മാർക്കറ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ അപ്പൊ കർഷകർ എന്ത് ചെയ്യപ്പെട്ടു ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി മാർക്കറ്റ് ബേസ് ചെയ്ത് കൃഷി ചെയ്യാൻ തുടങ്ങി ക്ലിയർ ആണോ അപ്പൊ ഈ മാർക്കറ്റ് ബേസ് കൃഷി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒന്ന് കൾട്ടിവേറ്റഡ് ഹയർ മാർക്കറ്റ് പ്രൈസ് പ്രോഡക്റ്റ് ആണ് മാർക്കറ്റിൽ നല്ല വിലയുള്ള പ്രോഡക്റ്റുകളാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താ കാരണം ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഇൻ യൂറോപ്യൻ മാർക്കറ്റ് യൂറോപ്പിന് ഏറ്റവും കൂടുതൽ വിലയുള്ള മക്കളെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റിന് ഇന്ത്യയിലെ മാർക്കറ്റിൽ എന്തുണ്ടായിരിക്കും നല്ല വില ഉണ്ടായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ തുക കിട്ടും ഈ തുക കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് അവർക്ക് പണം അടക്കാം ഇനിയിപ്പോ ഭക്ഷ്യവിള അല്ലെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ നികുതി അടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ കൃഷി ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഈ രീതിയിലുണ്ടായ കൃഷികൾ അവർ ചെയ്യാൻ തുടങ്ങിയത് ക്ലിയർ ആണോ അപ്പൊ ഇവിടെ നോക്കാം ഡിമാൻഡ്സ് യൂറോപ്യൻ യൂറോപ്പിൽ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യപ്പെട്ടു ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്യും മക്കളെ ഇന്ത്യൻ ലാൻഡ്സ് ബിക്കം കൾട്ടിവേറ്റിംഗ് ഫീൽഡ് ഓഫ് യൂറോപ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാൻഡ് ഭൂമികളെല്ലാം തന്നെ ആർക്ക് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങി മക്കളെ ബ്രിട്ടീഷിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി എന്നാ പറയുന്നത് അപ്പൊ എന്താണ് കൃഷിയിൽ എന്ന വാണിജ്യവൽക്കരണം ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല അത് വളരെ സിമ്പിളായിട്ട് ഓർത്തു നോക്കാം ട്രഡീഷണലി ഇന്ത്യയിലെ കർഷകർ ഏതാ കൃഷി ചെയ്ത മക്കളെ ഫുഡ് ക്രോപ്സ് അല്ലേ ആണോ പക്ഷെ ഈ നികുതി കടക്കാനുള്ളത് കൊണ്ട് അവർ അതിൽ മാറ്റം വരുത്തി ഏത് ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ അപ്പൊ എന്താ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണോ കൊമേഴ്ഷ്യൽ ക്രോപ്സ് വെർ ലാർജലി കൾട്ടിവേറ്റഡ് എന്താ പഠിക്കേണ്ടത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വെർ ലാർജലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചു എന്താ പറഞ്ഞേ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചു ഓക്കെ ആണോ അപ്പൊ ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് നോൺ ആസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അപ്പൊ കൃഷിയിൽ നടന്ന വാണിജ്യവൽക്കരണം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ മക്കളെ ഫുഡ് ക്രോപ്സിന് പകരം നമ്മൾ എന്ത് കൃഷി ചെയ്തോ എന്ത് ചെയ്തോ മാർക്കറ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ എന്ത് പറയാം മക്കളെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഓക്കെ ആണോ ക്ലിയർ അല്ലേ വാണിജ്യ വിളകളെ നാണ്യവിളകൾ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പൊ ഭക്ഷ്യവിളകൾക്ക് പകരം നമ്മൾ എന്തുണ്ടാക്കി ഇവിടെ എന്തുണ്ടാക്കി മാർക്കറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം എന്താ മക്കളെ
കൃഷി എന്ന് വാണിജ്യവൽക്കരണമല്ല കമേഴ്ഷ്യൽ ക്രോപ്സ് വേർ ലാർജലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് എന്തിയപ്പെട്ട മക്കളെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചു അപ്പൊ ഈ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ ഈ വന്ന കൃഷിയിൽ വന്ന മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇന്ന് മക്കളെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കൃഷിയിൽ വന്ന വാണിജ്യവൽക്കരണം അപ്പൊ ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് നോൺ ആസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ക്ലിയർ അല്ലേ അപ്പൊ പരമ്പരാഗതമായി നമ്മൾ കൃഷി ചെയ്തത് ഏതായിരുന്നു മക്കളെ ഭക്ഷ്യവിളകളായിരുന്നു അതിന് പകരം നമ്മളിപ്പോ ഏത് കൃഷി ചെയ്യാൻ തുടങ്ങി കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ് കാരണം എന്താണ് ബ്രിട്ടീഷുകാരാണ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് കൃഷിയിൽ ഈ മാറ്റം കടന്നു വന്നത് ക്ലിയർ അല്ലേ അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഡെഡ് ഓഫ് ലൈനിനുള്ളിൽ നികുതി കൊടുക്കണം നികുതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യപ്പെടും അതേ കൾട്ടിവേറ്റഡ് ഹയർ മാർക്കറ്റ് പ്രൈസ് പ്രോഡക്റ്റ് അല്ലേ മാർക്കറ്റിന് ഉയർന്ന വിലയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു മക്കളെ കൃഷി ചെയ്തു കാരണം എന്താണ് ആ പ്രോഡക്റ്റിന് യൂറോപ്പിൽ നല്ല ഡിമാൻഡ്സ് ഉണ്ട് അപ്പൊ ഇന്ത്യയിലെ ലാൻഡ്സുകളെല്ലാം തന്നെ ആർക്ക് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങി യൂറോപ്പിന് വേണ്ടിയിട്ട് ക്ലിയർ ആണോ ഓക്കെ ആണോ അപ്പൊ ആ കൃഷിയിൽ വന്ന മാറ്റത്തെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വിളിച്ച പേരായിരുന്നു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ രണ്ട് മാർക്ക് മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കും സിമ്പിൾ ആയിട്ട് ചോദിക്കുക ഫുഡ് ക്രോപ്സിന് പകരം കൊമേഴ്ഷ്യൽ ക്രോപ്സ് കടന്നു വന്നു ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ആരുടെ വരവോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കടന്നു വരവോട് കൂടിയിട്ട് ഓക്കെ അല്ലേ അപ്പൊ ഇതിനെ വിളിച്ച പേരാണ് കൃഷിയിൽ വന്ന വാണിജ്യവൽക്കരണം ഇനി അവിടെ ഒരു ടേബിൾ ഉണ്ട് പുസ്തകത്തിൽ പുസ്തകത്തിൽ എന്തിന്റെ മകൾ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിള് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക ആ ടേബിളില് ഓരോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ക്രോപ്സുകൾ ഇൻഡിഗോ നീലം ഇവിടെ പറയുന്നുണ്ട് ഓരോ പ്രദേശങ്ങൾ ഇൻഡിഗോ അഥവാ ബംഗാൾ ബീഹാർ എന്ന് പറയുന്ന പ്രദേശങ്ങൾ കോട്ടൺ പരുത്തി മഹാരാഷ്ട്രയിൽ ടീ അസം അതുപോലെ തന്നെ മക്കളെ കേരള ജൂട്ട് ജണം സോറി ചണം ചണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂല് ചാക്കുനൂലില്ലേ അതുപോലെ തന്നെ ബംഗാളിലായിരുന്നു അതുപോലെ തന്നെ വീറ്റ് പഞ്ചാബില് സുഗർ കെയിൻ അഥവാ സുഗർ കെയിൻ ഇവിടെ മക്കളെ ഉത്തർപ്രദേശിൽ ഓക്കെ അല്ലേ ക്ലിയർ ആണോ കരിമ്പ് ഉത്തർപ്രദേശിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കുക അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ കാലത്ത് കൃഷി ചെയ്ത പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ക്രോപ്സുകളായിരുന്നു എന്താ ഈ ഫുഡ് ക്രോപ്സും കൊമേഴ്ഷ്യൽ ക്രോപ്സും നമ്മളെ വ്യത്യാസം ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യവിളകളാണ് അല്ലേ നമുക്ക് കഴിക്കാൻ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ആവശ്യങ്ങൾ പ്രോഡക്റ്റുകൾ അരി പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവൻ നിലനിർത്താൻ അതുകൊണ്ട് അതിന് നല്ല വില ഒന്നും ഉണ്ടായിരിക്കണം നല്ല പ്രൈസ് ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫുഡ് ക്രോപ്സ് വേണം ഓക്കെ അല്ലേ എന്താ കൊമേഴ്ഷ്യൽ ക്രോപ്സിന്റെ പ്രത്യേകത ഹൈ പ്രൈസ് ആയിരിക്കും നല്ല വില ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ എന്നെ നാട്ട ഡ്രസ്സ് ഉണ്ടാക്കാൻ കോട്ടൺ വേണം പരുത്തി വേണം അത് ഫുഡ് ക്രോപ്സ് ആണോ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണോ അത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ് അല്ലേ മക്കളെ വാണിജ്യ വിളകളാണ് ഓക്കെ ആണോ ക്ലിയർ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന ഡിഫറൻസ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയിൽ നടന്ന വാണിജ്യവൽക്കരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കുക കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേഷൻ ചെയ്യപ്പെട്ടു എന്തിനു പകരം ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ഓക്കെ അല്ലേ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചു കാരണക്കാരാണ് ദി അഡ്വാൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഒരു ഡെഡ് ഓഫ് അല്ലെങ്കിൽ ഒരു കൃത്യമായ സമയത്തിനുള്ള അവർക്ക് നികുതിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തരത്തിൽ കാർഷിക മേഖല എന്ത് ചെയ്യും ഒരു മാറ്റം വന്നു ഈ മാറ്റത്തെ വിളിച്ച പേരായിരുന്നു കൃഷിയിൽ എന്ന് വാണിജ്യവൽക്കരണം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു ക്ലിയർ അല്ല മക്കളെ ബ്രിട്ടീഷുകാരെ ട്രേഡ് റിലേഷനോട് വന്ന് ഇവിടെ അധികാരം സ്ഥാപിച്ച സംഭവ വികാസങ്ങൾ രണ്ട് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ഓക്കെ അല്ലേ അതിനുശേഷം കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കൃഷിയിൽ നടന്ന വാണിജ്യവൽക്കരണം ഈ മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ മൈ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ